കോവിഡിനെതിരെ രണ്ടാം ഡോസ് വാക്സിൻ സ്വീകരിച്ച് ആറുമാസം പിന്നിട്ടവർ എത്രയും വേഗം മൂന്നാം ഡോസ് സ്വീകരിക്കണമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സാമൂഹിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൂസ്റ്റർ ഡോസ് വിതരണം ചെയ്യുന്നത്. സ്പോർട്സ് സ്റ്റേഡിയങ്ങളിലും ഒരേ സമയം 500 അതിൽ കൂടുതലും പേർക്ക് പ്രവേശനം നൽകുന്ന വലിയ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങളിലും മാസ്ക് ധരിക്കൽ നിർബന്ധമാണെന്നും മന്ത്രാലയം പറഞ്ഞു. ഇവിടങ്ങളിൽ എത്തുന്നവരുടെ ആരോഗ്യനില തവക്കലിന് ആപ്പ് വഴി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് സംഘാടകരുടെ ചുമതലയാണ്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ സ്ട്രീറ്റ് റോഡായി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത് സൗദിയിലെ റോഡ്. വിശാലമായ റൂബുൽ ഖാലി മരുഭൂമി കീറിമുറിച്ച് കടന്നു പോകുന്ന വളവുകളില്ലാത്ത ഈ റോഡിന്റെ ദൈർഘ്യം 256 കിലോമീറ്റർ ആണ്. കിഴക്കൻ പ്രവിശ്യയിലെ അൽഹസയിൽപ്പെട്ട ഹരത് നഗരത്തിൽ നിന്ന് UAE അതിർത്തിയിലെ ബദ്ഹ വരെ നീണ്ടുകിടക്കുന്ന പാതയ്ക്ക് അൽ ആഷിർ റോഡ് എന്നാണ് പേര്. സൗദിയിലെ 10-ാം നമ്പർ ഹൈവേ ആണിത്. ഈ വർഷം 3-ാം പാതാവസാനത്തോടെ സ്വകാര്യ മേഖലയിൽ സൗദിവൽക്കരണം 23.59% ഉയർന്നതായി നാഷണൽ ഒബ്സർവേറ്ററി ഓഫ് ലേബർ വെളിപ്പെടുത്തി. 2-ാം പാദത്തെ അപേക്ഷിച്ച് 3-ാം പാദത്തിൽ സൗദിവൽക്കരണം 0.96% വർദ്ധിച്ചു. ഇക്കാലയളവിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സൗദി ജീവനക്കാരുടെ എണ്ണത്തിൽ 60,000-ത്തോളം പേരുടെ വർധന രേഖപ്പെടുത്തി. 3-ാം പാദാവസാനത്തെ കണക്കുകൾ പ്രകാരം സ്വകാര്യ മേഖലയിൽ 18,26,875 സൗദി ജീവനക്കാരുണ്ട്. സൗദിയിൽ 70% പേർ 2 ഡോസ് കൊറോണ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജിൽ. മാസങ്ങൾക്ക് മുമ്പ് കോവിഡ് 19 മൂലമുണ്ടാകുന്ന രോഗബാധ കേസുകളുടെയും മരണങ്ങളുടെയും എണ്ണത്തിലുണ്ടായ വർധനയ്ക്ക് തടയിടാൻ കഴിഞ്ഞു. മുൻകരുതൽ നടപടികൾ പാലിക്കുന്നതിന്റെയും സമൂഹത്തിൽ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം വർദ്ധിച്ചതിന്റെയും ഫലമായാണ് ഈ നേട്ടം സാധ്യമായതെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയ റെസ്റ്റോറന്റ് മക്ക നഗരസഭ അടപ്പിച്ചു. ഇസ്ഫല ബലദിയ പരിധിയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റാണ് പരിശോധന നടത്തി അധികൃതർ അടപ്പിച്ചത്. വേണ്ടത്ര ശുചിത്വമില്ലാത്തതും പഴകിയ വസ്തുക്കൾ ഉപയോഗിച്ചതും ആരോഗ്യ സുരക്ഷാ വ്യവസ്ഥകൾ പാലിക്കാതിരുന്നതുമാണ് സ്ഥാപനം അടപ്പിക്കാൻ കാരണം. പിഴ അടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചതായി മിസ്ഫല നഗരസഭ അറിയിച്ചു. ജിദ്ദ നഗരത്തിൽ തീപിടിച്ച ബഹുനില കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ കുടുങ്ങിയ 3 കുട്ടികളെ സിവിൽ ഡിഫൻസ് അധികൃതർ രക്ഷപ്പെടുത്തി. കുട്ടികളെ റെഡ് ക്രസന്റ് ആംബുലൻസുകളിൽ ആശുപത്രിയിലേക്ക് നീക്കിയതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു.